ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫസ്റ്റ് ക്രൈ ഹോൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ന്യൂ ബോൺ ബേബീസിനെ ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ്സാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ട് ഡ്രസ്സസ് മാത്രമല്ല കേട്ടോ കാണിക്കുന്നത്. ഞാൻ ന്യൂ ബോൺസിന് നമ്മൾ മെയിനായിട്ട് സ്വാഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റ്, ഡ്രൈ ഷീറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മമാരാവാൻ പോകുന്നവർക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഓരോന്നായിട്ട് കാണാം. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്വാഡിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് മടക്കി വെക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വണ്ണ്, ഇതാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു ടെഡി ബിയറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന പോകുന്ന ബേബി ഗേൾ ആണോ ബോയ് ആണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള കളേഴ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ കളർ ബേസ്ഡ് ആയിട്ട് ജെൻഡർ വേർതിരിക്കുകയല്ല കേട്ടോ. നമ്മൾ പൊതുവേ പറയാറുണ്ട് പെൺകുട്ടികൾക്ക് പിങ്ക്, ആൺകുട്ടികൾക്ക് ബ്ലൂ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ചിലതൊക്കെ പിങ്ക് ആണ്. അത് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോയെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്നാമത് എടുത്തിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലുള്ളതാണ്. ഇതിന്മേലെ ദാ ടെഡി ബിയറിൻ്റെ പിക്ചർ ഉണ്ട് കേട്ടോ. പിന്നെ അതാ വൈറ്റ് കളറാണ് വരുന്നത്. എനിക്ക് കൂടുതലും കുട്ടികൾക്ക് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ അതാ ഇതിൻ്റെ ബാക്കിൽ മൊത്തം ടെഡി ബിയറിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡെലിവറി വരുന്നത് ജനുവരിയിലാണ്. അപ്പോൾ ഏകദേശം ഒരു ചൂടുകാലം ടൈമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലുള്ളതാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 200 something ആയിരുന്നു കേട്ടോ. അതിനെന്തായാലും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് നമ്മളിപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എന്തായാലും ഒരു 400 above 500 ഒക്കെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് വളരെ ലാഭമായിട്ട് തോന്നി. നല്ല ക്വാളിറ്റീൻ്റെ ബേബി ഹഗിൻ്റെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ ബേബി ഹഗിൻ്റെ ഒരു ബിഗ് ഫാനാണ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ഫസ്റ്റത്തെ സ്വാഡിൽ. ഞാൻ 3 സ്വാഡിൽസ് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തതും ബേബി ഹഗിൻ്റെ തന്നെ ഒരു സ്വാഡിലും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത സ്വാഡിൽ കേട്ടോ. ഇതൊരു ഓറഞ്ച് കളറിലാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നത് 300 something ആയിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കുറുനരി വരുന്നത്, ഒരു എന്താ പറയുക, ഫോക്സിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫോക്സിൻ്റെ പിക്ചർ ഉണ്ട്. ഇവിടെ അതാ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതും വൈറ്റിൽ പ്രിൻറ്റ് വരുന്നതാണ് എടുത്തിട്ടുള്ളത്. വേറെ കുറേ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തേത്. ഇത് രണ്ടും സെയിം ക്വാളിറ്റിയിലും സെയിം സൈസിലും എല്ലാം വരുന്നതാണ്. പിന്നെ ഈ പ്രിൻറ്റിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചെറിയ റേറ്റിനുള്ള വേരിയേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ സീറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്വാഡിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് ഒരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ക്രൈയിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 325 ആണ്. ഇത് കിഡോണിക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ മറ്റേതിലൊക്കെ നമുക്ക് ത്രെഡ് വർക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ത്രെഡ് വർക്ക് തന്നെയല്ലേ, ഇതിലൊക്കെ നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങനത്തെ വർക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതുമല്ല പ്രിൻറ്റഡ് വർക്കാണ് കേട്ടോ വരുന്നത്. മറ്റേതിനേക്കാളും കട്ടിയുണ്ട്. കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഇതുമല്ല മൊത്തത്തിൽ ഇതാ ഒരു കാസലിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതും ഏകദേശം ആ ഒരു സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് മതിയാവും. കാരണം നമ്മൾ കുറേ കാലമൊന്നും കുട്ടികൾ ഇതിന് ഉള്ളിൽ നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിച്ചാലും അതിനുള്ളിൽ കിടക്കില്ല, അതിൻ്റെ പുറത്തേക്ക് വരും. അപ്പം എനിക്ക് തോന്നുന്നു 6 മന്ത് വരെയൊന്നും നമ്മൾ എന്തായാലും യൂസ് ചെയ്യില്ല. അപ്പോൾ ഏകദേശം നമുക്കൊരു 3 മന്ത്സ് വരെ എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ളൊരു സൈസ് ഇതിനുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ, മീഡിയം സൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ ഒരു മീഡിയം സൈസ്, സ്മോൾ സൈസ് അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഇത് ബേബി ഹഗിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മില്ല, 200 something ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നാം ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും 300 something ആയിരിക്കും ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൽ ഞാൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രൈ ഷീറ്റാണ്. പിന്നെ ബേബി ഹഗ് ബ്രാൻഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. വേറെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, ഇതിലും റേറ്റ് കുറഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഡ്രൈ ഷീറ്റാകുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു റബ്ബർ ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ബേബി ഹഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ബേബിൻ്റെ ഡ്രസ്സസ് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 49 രൂപയാണ്. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു, കിഡോണിക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ ആ സീറോൻ്റെ ഇത് വാങ്ങിച്ചിട്ടുള്ളത്, സ്വാഡിൽ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ സീറോൻ്റെ സ്വാഡിൽ നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലത്തെ വൈറ്റ്, വൈറ്റാണ് ഞാൻ കൂടുതലും കുട്ടികൾക്ക് പ്രിഫർ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വൈറ്റ് ഒരു രണ്ടെണ്ണെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം ന്യൂ ബോൺസിനുള്ള രണ്ട് കെട്ടുടുപ്പ് പോലത്തെ, എനിക്ക് കെട്ടുടുപ്പിനെക്കാളും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ബട്ടൺ വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ബട്ടൺ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുട്ടികളുടെ നെഞ്ഞിൽ കാറ്റ് തട്ടാതിരിക്കാനും കുട്ടികൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഓരോന്നിനും 49 rupees ആണ് കേട്ടോ. ഇത് ഞാൻ കിഡോണെക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു, 179 4 ഇതുപോലത്തെ ഉടുപ്പുകൾ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെതാണ്, ഇത് 100% മസ്ലിനാണ്, കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇത്. ഒട്ടും കട്ടില്ല, നല്ല മസ്ലിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചൂടെടുക്കുന്ന പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇത്. പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന് ഓരോന്നിൻ്റെയും ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 129 രൂപയാണ്. ഞാനിതൊരു ഓഫറിൽ പേർച്ചേസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വില കുറവിൽ ഇത് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് മസ്ലിൻ്റെ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ റേറ്റ് ചോദിക്കുന്ന സമയത്തൊക്കെ അവർ 120 പറയാറുള്ളത് ഒന്നിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 0 to 3 months ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം ഇതേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സസൊക്കെ എടുക്കാം. പിന്നെ ഞാൻ ഒരു ഡ്രസ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിപ്പോൾ തന്നെ 4, 5, 6 ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഹോസ്പിറ്റലിന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എന്താ വായിക്കാൻ എനിക്ക് അറിയില്ല, ഈ ഒരു ബ്രാൻഡിൻ്റെതാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നൈറ്റ് സ്കൈൻ്റെ പോലെ എന്താ മേഘങ്ങളുണ്ട്, സ്റ്റാർസ് ഉണ്ട്, മൂണുണ്ട്, അങ്ങനത്തെ ഒരു പ്രിൻ്റാണ്. പിന്നെ എനിക്ക് ഈ ഗ്രേ, ഞാൻ പറഞ്ഞല്ലോ ഗ്രേ കളറ്, വൈറ്റ് കളറ് അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ബേബീസിന്. അപ്പോൾ ഇങ്ങനത്തെ ഒന്നാണ് കേട്ടോ. ഇതിന് മറ്റേ ക്യാപ്പ് വരുന്നില്ല, അങ്ങനത്തെ വരാത്ത മോഡലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ വന്നതിന് ശേഷമാണ് കണ്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു ആവശ്യമില്ല, കാരണം നമ്മുടെ സ്വാഡിലൊക്കെ ഹുഡീസ്, ഹുഡഡ് ആയിട്ടുള്ള സ്വാഡൽസ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ഇത് നല്ല ക്യൂട്ടാണ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും നമ്മൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഫസ്റ്റ് ക്രൈന്ന് പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ബേബി ടവൽസ്. നമുക്ക് എന്തായാലും ടവൽ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത് സീറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ 100 and somethingനാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എത്ര ടവൽസാണ്, 6 towels നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും വർത്ത് ആയിട്ട് തോന്നി കേട്ടോ. കാരണം കുട്ടികളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അപ്പോൾ ആ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അവർക്ക് തുടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ അതിൽ നല്ല ഷെയ്ഡ്സൊക്കെ വന്നിട്ടുണ്ട്, കാണുന്നില്ല, ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സൊക്കെയാണ്. അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ടവൽ സെറ്റാണ്. പിന്നെ ഞാനിതാ ഇതുപോലെ ഒരു 20 ഡയപ്പറിൻ്റെ, ന്യൂ ബോൺ ഡയപ്പേഴ്സിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ന്യൂ ബോൺസിന് എങ്ങനെ ആയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം, അല്ലാതെ എനിക്കിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ, അത് ഞാൻ കിഡോണെക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 179 രൂപയാണ്. ഇത് മോസ്കിറ്റോ നെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇനിയും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഫസ്റ്റ് ക്രൈന്ന് കുറച്ച് അധികം പെർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ജാബ്ല സെറ്റും ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക്സ് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.